എങ്ങനെയുണ്ട്? ഹായ്, നമ്മളിപ്പോ കാരാപ്പുഴ ഡാമിന്റെ അടുത്താണ് ഉള്ളത്. അവിടുന്ന് ഒരു ചെറിയ പാർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അകത്തോട്ട് കിടപ്പുണ്ട്. കൂടെ പ്രിൻസുണ്ട്, പിന്നെ പ്രവീൺ മച്ചാനുണ്ട്, പ്രവീൺ മച്ചാന്റെ ഫാമിലിയുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് അകത്തോട്ട് കയറി വന്നു. ഇതിനകത്ത് ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്, ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ലേക്കിന്റെ വ്യൂ കാണാം, ഡാമും. ഇവിടെ മണ്ണിന്റെ ടൈല് വെച്ചിട്ട് കുറെ ആർട്ട് വർക്ക് ഒക്കെ നടത്തിയിട്ടുണ്ട്. നല്ല പൊളി സ്ഥലമാണ്. ബിൽഡിങ്ങിന്റെ സൈഡിൽ ഇങ്ങനെ ലേഡി ഷൂവിന്റെ ഒരു പ്ലാന്റ് ഇങ്ങനെ വളർത്തി വെച്ചിട്ടുണ്ട്. അതിന് പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പൂക്കളുണ്ടായിരുന്ന സമയത്ത് നല്ല അടിപൊളിയായിരുന്നു. രണ്ട് എൻട്രൻസിന്റെ അവിടെ ഒരു വളഞ്ഞ് ഒക്കെ ഉള്ള മോള, അത് വെച്ചിട്ട് ഒരു ബോർഡർ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാട്ടോ, രണ്ട് സൈഡിലും പൂവെല്ലാം പൊഴിഞ്ഞു പോയല്ലടാ. ഇത് പൂത്ത് നിൽക്കുന്നതാണ് അടിപൊളി രസമാണ്. ഇത് പൂവൊക്കെ പൊഴിഞ്ഞു പോയിട്ടുള്ള ഇതാ. ഇനി അടുത്ത സീസണിൽ ഇത് പൂക്കും, നല്ല പൊളിയായിരിക്കും. മേളി റൗണ്ട് അല്ലേ, താഴെയാണെങ്കിൽ ഒരു സ്ക്വയർ. ഒരു ചെടി ഇങ്ങനെ വെട്ടി വെട്ടി പൊളിയാണ് സംഭവം. ചെടിയിൽ പൂ നിൽക്കുന്ന പോലെ തന്നെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഇലയാണത്. ഫ്രണ്ട്സേ, പിള്ളേർക്കുള്ള കയറിക്കോ. ആ കേറ കേറ. എന്ത് പറ്റിടാ, നിങ്ങൾക്ക് അതേ കയറണ്ടേ? അതേ കയറണ്ടേ? ബാ കയറാം, കയറിക്കോ കയറിക്കോ. എങ്ങനെയുണ്ട്? ആദ്യത്തെ പേടി മാറിയില്ല, കഴിഞ്ഞു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നല്ല രസം ഉണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, അപ്പൊ വാച്ച് ടവറിലോട്ട് കയറുന്ന വഴിയായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു അതിനകത്ത്. അവർ പറഞ്ഞിരുന്നത് 65 കിലോ വെയിറ്റ് ആണ് ആ കാണുന്നത്. അതിനകത്ത് കയറുന്നത് 65 കിലോയുടെ മുകളിലുണ്ടെങ്കിൽ കയറ്റാൻ പറ്റത്തില്ല. അപ്പം ഞാൻ തൂക്കി നോക്കിയപ്പോൾ ഞാൻ 70 കിലോ ഉണ്ട്. അപ്പം ഞാൻ പ്രിൻസിനെയും ഞാനും കൂടി കയറാമെന്നൊക്കെ ഉണ്ടായിരുന്നു, നടന്നില്ല. അപ്പം ഞങ്ങൾ സിപ്പ് ലൈൻ ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, എന്തായാലും അത് ട്രൈ ചെയ്യാം. എന്തായാലും സിപ്പ് ലൈന് വെയിറ്റിൻ്റെ ഒരു ലിമിറ്റേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് സിപ്പ് ലൈൻ എന്താണേലും ഞാൻ പ്രിൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കും, പ്രിൻസ് അത് ചെയ്യുകയും ചെയ്യും. അല്ല പ്രിൻസാ,
ഇത് താഴോട്ട് ഗാർഡൻ ഉണ്ടായിരുന്നു ചേച്ചി. ആ നല്ല മനോഹരമായ ഗാർഡനാണ്. ഇതിലും ഭംഗി അവിടെയായിരുന്നു കാണാൻ. കോവിഡ് വന്നപ്പോ കാട് കയറി നശിച്ചു വരാം. രണ്ടാമത് ഇത് ഞങ്ങള് എടുത്തു. അതിനിപ്പോ അടുത്ത റൗണ്ടിലായിട്ട് ചെയ്യും. ഈ കോവിഡ് വന്നതിന് ശേഷമാണ് ഇത് വെള്ളം നനയ്ക്കാതൊക്കെ ആയത്. അന്നപ്പോ നിങ്ങക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലേ? അന്നേരം ഞങ്ങൾ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ഒന്ന് രണ്ടു പേര് അങ്ങനെ വന്നിട്ട് ചെയ്യുമായിരുന്നു. മൊത്തത്തിൽ അടച്ചപ്പോ ആർക്കും പണിയില്ലായിരുന്നു. അങ്ങനെ കാട് കയറി. ഇത് മാത്രമാണ് ഇപ്പൊ നന്നാക്കി അടിപൊളിയായിരിക്കും. ഭംഗിയായിരിക്കും. ചെടികളില്ലാതെ അങ്ങോട്ട് അടച്ചിട്ടേക്കോ അല്ലേ? എന്തിന്റെ വർക്ക് അവിടെ നടക്കുന്നത്? ഇതിപ്പോ ടോയ്ലറ്റ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ടോയ്ലറ്റ്. ടോയ്ലറ്റിന്റെ വർക്ക് നടക്കുക. ശരിയെന്നാ പ്രിൻസ് സിപ്ലൈൻ കാരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മുങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. കാണുന്നില്ല. പ്രിൻസ് മുങ്ങിയതാന്ന് തോന്നുന്നു. അറിയില്ല. ഒന്ന് വിളിച്ചു നോക്കടാ. എന്റെ ഫോൺ ഓഫാ. അമലും കൂടെ ഉണ്ട്. അമലിനെ ടൈറ്റ് ചെയ്തോണ്ടിരിക്കുക. പാൻറ് ഒരു പോകാതിരിക്കാൻ വേണ്ടി. ഇവന്റെ ഒരു ഡൗട്ട് എന്താന്നറിയോ? പാൻറ് ഒരു പോകുന്നു. എന്റെടാ പാൻറ് ഒരു ജീപ്പേ വേണം പോവാൻ. കുറച്ച് ലോങ് പോയിട്ട് വേണം സിപ്ലൈൻ വരാൻ പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ജീപ്പ് കൊണ്ടുപോകും. ടിക്കറ്റ് കൗണ്ടറിന് അവിടെ നിന്ന് ജീപ്പ് കൊണ്ടുപോയിട്ട് ജീപ്പ് എന്ന് നമ്മൾ അവിടെ നിന്ന് ഒരു 600 meter സിപ്ലൈനിൽ കൂടി ഫ്ലൈ ചെയ്യും. ഓഫ് റോഡാണെന്ന് പറയുന്നത്. കുറച്ച് ദൂരം ഉണ്ടല്ലോ. 1 kilometer മിച്ചമില്ലേ? ഇത് എത്ര ഏട്ടാ? ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് വണ്ടിയിൽ? എത്ര കിലോമീറ്റർ ഏട്ടാ? 2 kilometer ജീപ്പേ വന്നിട്ടുണ്ട്. ന്യായമായിട്ട് വലിപ്പമുള്ളതാണ്. ഇത് ഉണ്ടോ? ഇതുപോലൊരു സാധനം കയ്യിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇതിലാണ് ഹാങ് ചെയ്യാൻ പോകുന്നത്. ഈ സിപ്ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ഡാമിൻ്റെ മേളിൽ കൂടി കുറച്ച് ദൂരമുണ്ട്. 600 meter. ഫസ്റ്റ് നിങ്ങളാ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കിട്ടും, കുഴപ്പമില്ല. ഭയങ്കര തർക്കത്തിൽ ആരാണ് ഫസ്റ്റ് പോകേണ്ടത് പറഞ്ഞത്. പേടിച്ചിട്ടില്ല? ആദ്യത്തല്ലേ ചേട്ടാ. ആദ്യേട്ടാ? എന്നാ പോണിക്ക്. ഓരോ സ്റ്റെപ്പ് ഇറങ്ങി 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 പോക്കറ്റ്. അവൻ കൂളായിട്ട് നിൽക്കുന്ന ഒന്നുമില്ല. മോൻ പോകും. അടിപൊളി. ക്യാൻസൽ ചെയ്യണം തോന്നുന്നുണ്ട്. ഇവിടെ ഒരാൾ ആ പ്രവീണ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അഴിച്ചിപ്പോ ഞാൻ കൊടുത്തേ. എങ്ങനെ കരയരുത്. ഒരു സ്കൂളി ഇരിക്കുന്നേ അത് ഇരിക്കുന്നു. പോയേട്ടോ. അവനെങ്ങാനും പകുതി വെച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞ് നിർത്തുമോ എന്നുള്ളതായിരുന്നു എന്റെ പേടി. പൊളിയായിരുന്നു.
സേഫ് ലാൻഡിങ്.